നമസ്കാരം. ടൈം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർഷകരെ കള്ളക്കേസിൽ കൊടുക്കുന്ന വനപാലകരെ പൊതുമധ്യത്തിൽ കത്തിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ്. പുതുപ്പാടിയിലെ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നും ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ്. കാരപ്പറമ്പിൽ ബസ് സ്കൂട്ടറിലിടിച്ച് വീട്ടമ്മ മരിച്ചു. മരിച്ചത് കക്കോടി മോരിക്കര തൊണ്ടയാട്ടിൽ അബ്ദുള്ളയുടെ ഭാര്യ സൈനബ. പരിക്കേറ്റ അബ്ദുള്ള ചികിത്സയിൽ. താമരശ്ശേരി താലൂക്ക് ഇലക്ഷൻ വിഭാഗത്തിന്റെ ജീർണിച്ച കെട്ടിട നവീകരണം വിവാദത്തിൽ. 25 ലക്ഷം ചെലവഴിച്ച് ഷീട്ടിട്ട ഹാൾ നിർമ്മാണം. കേരളത്തിൽ ബുധനാഴ്ച 5405 പേർക്ക് കോവിഡ്. കോഴിക്കോട് ജില്ലയിൽ 587 പേർക്ക് രോഗം. വാർത്തകൾ വിശദമായി. പുതുപ്പാടിയിലെ കർഷകരെ കള്ളക്കേസിൽ കൊടുക്കുന്ന വനപാലകരെ പൊതുമധ്യത്തിൽ കത്തിക്കുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് വനപാലകരെ ശക്തമായി നേരിടുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. യൂത്ത് കോൺഗ്രസ് പുതുപ്പാടി മണ്ഡലം കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പുതുപ്പാടി മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമായിട്ടും വനപാലകർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പുതുപ്പാടി മണ്ഡലം കമ്മിറ്റി താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വന്യജീവികളുടെ ആക്രമണത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും കർഷകർക്ക് സമയബന്ധിതമായ നഷ്ടപരിഹാരം നൽകണമെന്നും വനപാലകരുടെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വനസംരക്ഷണത്തിന്റെ പേരിൽ കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്ന് വനപാലകർ പിന്തിരിഞ്ഞില്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. കർഷകനെ വ്യാജവാറ്റിന്റെ പേരിൽ താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കള്ളക്കേസിൽ കുടുക്കിയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ഇത്തരം നടപടികൾ തുടർന്നാൽ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവരെ പൊതുജനമധ്യത്തിൽ കത്തിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ശാശേരി വർഗീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്കറിയാം. നിരന്തരമായി ഇവിടുത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രാജീവന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അദ്ദേഹത്തെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള മലയോര കർഷകരുടെ മേൽ കള്ളക്കേസുകൾ ചുമത്തി ജയിലിലടയ്ക്കാമെന്ന് ഇവിടുത്തെ രാജീവനെ പോലുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ പോലുള്ള ആളുകളെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോട് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കാനാണ് ഈ മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് പുതുപ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നിലപാട് വ്യക്തമാണ്. നിങ്ങളുടെ വയ്യിൽ തടയുമെന്നോ അതല്ലെങ്കിൽ നിങ്ങളെ ആക്രമിക്കുമെന്നൊന്നല്ല യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് പൊതുമധ്യത്തിലിട്ട് കത്തിക്കുമെന്നാണ്. ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് മൂന്ന് മാസം ബഹുമാനപ്പെട്ട കോടതി കഠിന തടവിന് ശിക്ഷിച്ച മനുഷ്യനാണ് ഇന്നും ഈ ഫോറസ്റ്റ് ഓഫീസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരക്കാർക്ക് മുന്നിലെ ഇതുപോലെ ഒരു സൂചനാ സമരവുമായാണ് യൂത്ത് കോൺഗ്രസ് കടന്നു വന്നത്. ഇനി ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറും. ഇതേ സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ഒരു സമാധാനപരമായിട്ടുള്ള സമരവുമായിട്ട് ഇനി ഞങ്ങൾ ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കടന്നു വരില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷഹീൻ ഉദ്ഘാടനം ചെയ്തു. വന്യജീവികളുടെ ആക്രമണത്തെയും വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നതിനുമൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് നശിപ്പിക്കുന്ന സംഭവങ്ങളും തുടർന്നുകൊണ്ടിരിക്കുക. നിരന്തരമായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറോട് പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ മണ്ഡലം പ്രസിഡന്റ് എം കെ ജാസിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സഹീർ അരഞ്ഞോണ, ബിജു താന്നിക്കാക്കുഴി, അൻഷാദ് അടിവാരം, ഷിജു ഐസക്, ബിജു തോമസ്, അമൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എം കെ രാജീവ്കുമാറുമായി നേതാക്കൾ ചർച്ച നടത്തി. വന്യജീവി ശല്യത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്.
താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും തെരുവു നാടകവും അരങ്ങേറി. അസമത്വങ്ങൾ അവസാനിപ്പിക്കാം, എയ്ഡ്സും മഹാമാരികളും ഇല്ലാതാക്കാം എന്ന സന്ദേശത്തിലാണ് ഈ വർഷം ലോക എയ്ഡ്സ് ദിനം ആചരിച്ചത്. ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി തെരുവുകളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഗവൺമെന്റ് ITIയുടെയും സംയുക്താഭിമുഖ്യത്തിൽ എയ്ഡ്സ് ദിനാചരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA അബ്ദുൾ റഹിമാൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KNikhila എയ്ഡ്സ് ദിനാചരണ സന്ദേശം നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ചോലക്കൽ, വാർഡ് മെമ്പർമാരായ KM മുഹമ്മദ് അലി, അപ്പു കോട്ടയിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ M സുനീർ, ഗവൺമെന്റ് ITI റെഡ് റിബൺ കോർഡിനേറ്റർ TP ഇല്യാസ്, ലിമി ജോൺ എന്നിവർ സംസാരിച്ചു. താമരശ്ശേരിയിൽ നടന്ന എയ്ഡ്സ് ദിനാചരണ പരിപാടിയിൽ കൈതപ്പൊയിൽ നിസ കോളേജ് വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബും തെരുവു നാടകവും അവതരിപ്പിച്ചു. ബസ് സ്കൂട്ടറിലിടിച്ച് വീട്ടമ്മ മരിച്ചു. കക്കോടി മോരിക്കര തൊണ്ടിയാട്ടിൽ അബ്ദുള്ളയുടെ ഭാര്യ സൈനബയാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. പരിക്കേറ്റ അബ്ദുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്കൂട്ടറിൽ ബാങ്കിലേക്ക് പോകുന്നതിനിടെ കാരപ്പറമ്പ് ഹോമിയോ കോളേജിന് സമീപത്തായിരുന്നു അപകടം. ബസ് സ്കൂട്ടറിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. CPIM തിരുവമ്പാടി ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. സംസ്ഥാന കമ്മിറ്റി അംഗം A പ്രദീപ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിന്റെ പേരിലുള്ള തീവ്രവാദത്തെ ശക്തിപ്പെടുത്തുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണെന്ന് അദ്ദേഹം പറഞ്ഞു. CPIM തിരുവമ്പാടി ഏരിയ സമ്മേളനത്തിന് കോടഞ്ചേരിയിൽ തുടക്കമായി. മൈക്കാവിലെ രക്തസാക്ഷി ജോബി ആൻഡ്രൂസിന്റെ ബലികുടീരത്തിൽ നിന്നും ലിൻഡോ ജോസഫ് MLA നേതൃത്വത്തിൽ ദീപശിഖ പ്രയാണം സമ്മേളന വേദിയിലെത്തിയതോടെയാണ് 2 ദിവസത്തെ സമ്മേളനത്തിന് തുടക്കമായത്. ഏരിയ കമ്മിറ്റി അംഗം VK പീതാംബരൻ പതാക ഉയർത്തി. മരിയൻ കല്യാണ മണ്ഡപത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം A പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിന്റെ പേരിലുള്ള തീവ്രവാദത്തിന് വിത്തിട്ടതും വെള്ളവും വളവും നൽകി ശക്തിപ്പെടുത്തുന്നതും അമേരിക്കൻ സാമ്രാജ്യത്വമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വളം നൽകിയതും അതിനെ ശക്തിപ്പെടുത്തിയതെല്ലാം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ താല്പര്യമായിരുന്നു എന്ന് കാണാൻ കഴിയും. ജോളി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി TV വിശ്വനാഥൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജോർജ് M തോമസ്, K കുഞ്ഞമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ E രമേശ് ബാബു, P K പ്രേംനാഥ് എന്നിവർ പങ്കെടുത്തു. സമ്മേളനം വ്യാഴാഴ്ച സമാപിക്കും. വൈകിട്ട് 4 നടക്കുന്ന സമാപന പൊതുസമ്മേളനം PB അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിക്കും. ടൈം വിഷൻ ന്യൂസ്, കോടഞ്ചേരി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങൾ ഇനിയും താമരശ്ശേരിയുടെ കൊട്ടാരം സന്ദർശിച്ചില്ലേ? ലോകോത്തര നിലവാരമുള്ള ഏറ്റവും മികച്ച ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരം, കുറഞ്ഞ വിലയിൽ കൂടുതൽ നിലവാരമുള്ള ഇന്റീരിയർ, ലൈറ്റിംഗ്, ഡെക്കറുകളുടെ വലിയ ലോകം. ഇനിയും കാത്തിരിക്കണോ? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പുതിയ വർണ്ണങ്ങളുടെ ചാരുത ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. താമരശ്ശേരിയുടെ കൊട്ടാരം ഉടൻ സന്ദർശിക്കൂ. ഇനി ഫർണിച്ചർ, ഇന്റീരിയർ ഡെക്കർ, ലൈറ്റിംഗ് എന്നിവയ്ക്ക് ഒരൊറ്റ ഉത്തരം: ഐശ്വര്യ ഹോം, മലോറം, താമരശ്ശേരി. 0495-208-0665. എന്റെ ആഭരണങ്ങൾ എന്നും എവിടെയും എന്നെ വ്യത്യസ്തയാക്കിയിരുന്നു. ഫ്രണ്ട്സിനിടയിൽ, കോളേജിൽ, ഓഫീസിൽ എല്ലാം ദിയ ഒപ്പം ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ഡേയിലും എന്നെ സുന്ദരിയാക്കാൻ ഒപ്പമുണ്ട് ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
an endless bond of love. മലയോര മേഖലയിൽ പെൺകുട്ടികൾക്ക് മാത്രമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള ഒരു സ്ഥാപനം അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ തിച്ചിയാട് ഓമശ്ശേരി അമർ കോഴ്സസ് ബി എസ് സി സൈക്കോളജി ബി എ എക്കണോമിക്സ് ബി കോം വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി എ ഇംഗ്ലീഷ് ബി എസ് സി സുവോളജി എം എസ് സി സൈക്കോളജി തികഞ്ഞ സുരക്ഷിതത്വവും അച്ചടക്കവും പരിചയസമ്പന്നരായ അധ്യാപകർ അത്യാധുനിക സൌകര്യങ്ങളോട് കൂടിയ ലാബ് ലൈബ്രറി ഡിജിറ്റൽ ക്ലാസ് റൂം അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ തിച്ചിയാട് ഓമശ്ശേരി വാർത്തകൾ തുടരുന്നു. താമരശ്ശേരി താലൂക്ക് ഇലക്ഷൻ വിഭാഗത്തിന്റെ ജീർണിട്ട കെട്ടിടം 25 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിക്കുന്നു. കെട്ടിടത്തിന്റെ ബലക്ഷയം കാരണം മുകളിൽ ഷീറ്റിട്ടാണ് ഹോൾ നിർമ്മിക്കുന്നത്. ജീർണാവസ്ഥയിലുള്ള കെട്ടിടത്തിന് മുകളിൽ 25 ലക്ഷം രൂപ മുടക്കുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. താമരശ്ശേരി മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൌണ്ടിലെ ഒരു പഴയ കെട്ടിടത്തിലാണ് താലൂക്ക് ഇലക്ഷൻ വിഭാഗം പ്രവർത്തിക്കുന്നത്. അടിസ്ഥാന സൌകര്യങ്ങളില്ലാത്തതിനാൽ ജീവനക്കാർ ഏറെ പ്രയാസത്തിലായിരുന്നു. നിരന്തരമായ മുറവിളികൾക്കൊടുവിലാണ് കെട്ടിടം നിർമ്മിക്കാൻ 25 ലക്ഷം രൂപ അനുവദിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 15 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള കെട്ടിടത്തിന് ബലക്ഷയമുള്ളതിനാൽ മുകളിൽ ഷീറ്റിട്ട് ഹോൾ നിർമ്മിക്കാനാണ് തീരുമാനം. നിലവിലുള്ള കെട്ടിടത്തിന്റെ ജനലുകൾ വാതിലുകൾ എന്നിവ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും. ചുമരുകൾക്ക് പലയിടങ്ങളിലും വിള്ളലുകളുണ്ട്. ഈ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് പകരം 25 ലക്ഷത്തോളം ചെലവഴിച്ച് നവീകരണ പ്രവൃത്തി നടത്തുന്നതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നാണ് ആക്ഷേപം ഉയരുന്നത്. 25 ലക്ഷം മുടക്കി 2 നില കെട്ടിടം നിർമ്മിക്കാമെന്നിരിക്കെ ഷീറ്റിട്ട് ഹോൾ നിർമ്മിക്കുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. കോടഞ്ചേരി പൂളവള്ളി വേളങ്കോട് പാടശേഖരത്തിൽ വിത്തിറക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലസ് തോമസ് വിത്തിടൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിജി ചാക്കോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് പെരുമ്പള്ളി, വാർഡംഗം വാസുദേവൻ, കൃഷി അസിസ്റ്റന്റുമാരായ റെനീഷ് എം, രാജേഷ് കെ, സജിത് വർഗീസ്, പാടശേഖര സമിതി ഭാരവാഹികളായ വള്ളിക്കുടിയിലെ പരമേശ്വരൻ, രാജു സെബാസ്റ്റ്യൻ, ചാക്കോ നിരവത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ ബുധനാഴ്ച 5405 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 988, എറണാകുളം 822, കോഴിക്കോട് 587, തൃശൂർ 526, കോട്ടയം 518, കൊല്ലം 351, മലപ്പുറം 282, പത്തനംതിട്ട 253, കണ്ണൂർ 236, വയനാട് 220, ഇടുക്കി 193, പാലക്കാട് 180, ആലപ്പുഴ 162, കാസർകോട് 87 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ബുധനാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. 4538 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 96 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് ബുധനാഴ്ച സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ ബുധനാഴ്ച 587 കോവിഡ് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ ഫാറൂഖ് അറിയിച്ചു. 6 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 551 പേർക്കാണ് രോഗം ബാധിച്ചത്. 5864 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. 843 പേർ രോഗമുക്തി നേടിയതായും DMO അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷകരെ കള്ളക്കേസിൽ കുടുക്കുന്ന വനപാലകരെ പൊതുമധ്യത്തിൽ കത്തിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ്. പുതുപ്പാടിയിലെ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നും ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ്. കാരപ്പറമ്പിൽ ബസ് സ്കൂട്ടറിലിടിച്ച് വീട്ടമ്മ മരിച്ചു. മരിച്ചത് കക്കോടി മോരിക്കര തൊണ്ടയാട്ടിൽ അബ്ദുള്ളയുടെ ഭാര്യ സൈനബ. പരിക്കേറ്റ അബ്ദുള്ള ചികിത്സയിൽ. താമരശ്ശേരി താലൂക്ക് ഇലക്ഷൻ വിഭാഗത്തിന്റെ ജീർണിച്ച കെട്ടിട നവീകരണം വിവാദത്തിൽ. 25 ലക്ഷം ചെലവഴിച്ച് ഷീറ്റിട്ട ഹാൾ നിർമ്മാണം. കേരളത്തിൽ ബുധനാഴ്ച 5405 പേർക്ക് കോവിഡ്. കോഴിക്കോട് ജില്ലയിൽ 587 പേർക്ക് രോഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.